കല്ലും മണലും ഒക്കെ താണ്ടി പോകുന്നുള്ള എന്റെ ഒരു സംശയം തീർക്കാൻ വേണ്ടി പോവാണ് രാഹുൽ അല്ലെ. നമുക്ക് നോക്കി നോക്കാം പോവോ. വർക്കെയും എന്ന് പറഞ്ഞത് വെറുതെ അല്ല, നമ്മുടെ വാച്ചേന്റെ വണ്ടി നമ്മൾ ഓടിക്കാൻ വേണ്ടി പോവാണ് അല്ലെ. ഓക്കെ നമുക്ക് നോക്കാം എങ്ങനെ പോകുന്നു നോക്കാം. ഹായ് മച്ചാമാരെ, നമസ്കാരം. ഇന്ന് നമ്മൾ ഉള്ളത് വയനാട്ടില് പൂതാടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള രാഹുൽ ലാൽ എന്ന് പറയുന്ന വ്യത്യസ്ത കലാകാരന്റെ അടുത്താണ് ഇന്ന് നമ്മൾ ഉള്ളത്. കാരണം 1.2 ലക്ഷം രൂപയുടെ വണ്ടിയാണ്, 14 കോടി രൂപയുടെ വണ്ടി വരെ സ്വന്തമായിട്ടുള്ള ഒരു കലാകാരനാണ് രാഹുൽ ലാൽ എന്ന് പറയുന്നത്. കിളിപോയില്ലേ? ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, വണ്ടികളെ പ്രണയിക്കുന്ന, വണ്ടികളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ലാലിന്റെ അല്ലെ. ഒരുപാട് വണ്ടികൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലെ. ഈ വണ്ടികളിലൊക്കെ, ഈ വണ്ടികളൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ അല്ലേ. ചെറുപ്പം മുതലേ വണ്ടികളോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെ. അതായത് ചെറിയ വണ്ടികൾ മുതൽ വലിയ വണ്ടികൾ വരെ കളക്ഷൻ ആയിട്ടുള്ള ഒരാളാണ് രാഹുൽ ലാൽ എന്ന് പറയുന്നത്. ഈ രാഹുൽ ലാലിന്റെ പ്രത്യേകത, ഇതെല്ലാം രാഹുൽ ലാൽ സ്വന്തമായിട്ടുണ്ടാക്കിയതാണ്. ഇതൊക്കെ ഓരോന്നൊക്കെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ എത്ര സമയം പിടിക്കും രാഹുൽ? അത് ക്ലാസ് പോകുന്ന ഒരു മാസമൊക്കെ ആവും, അല്ലാണ്ട് ഇരിക്കുവാണെങ്കിൽ ഒരു 4-5 ദിവസം ഒരു 2 ആഴ്ച കൊണ്ട്. അതായത് നമുക്കൊരു വണ്ടിയോട് ഒരു ക്രൈസ് തോന്നിക്കഴിഞ്ഞാൽ അത് നമ്മളുണ്ടാവും, അതാണ് നമ്മുടെ പറയുന്നത്. നമ്മള് സാധാരണ രീതിയിലൊക്കെ വീട്ടിൽ വണ്ടികളൊക്കെ ഉണ്ടാക്കിയിട്ട് കണ്ടിട്ടുണ്ട്, ഡെമോ ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് നോക്കി, ഒരു പോലീസ് വണ്ടിന്റെ ഡെമോ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. സാധാരണ ബോഡികൾ ഉണ്ടാക്കുന്നത് നമ്മളൊരു കണ്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഉള്ളിലുള്ള പാർട്സ്, ഇതിന്റെ വണ്ടിന്റെ അടിയിലുള്ള പാർട്സുകൾ വരെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ ബോച്ചേന്റെ വണ്ടിയില്ലേ, ഇതാണ് നമ്മൾ പറഞ്ഞത് രാഹുൽ ലാലിന്റെ അടുത്ത് 14 കോടി രൂപയുടെ വണ്ടി ഉണ്ട് അല്ലെ. ഈ വണ്ടിന്റെ ഒക്കെ പ്രത്യേകം നോക്കി, എന്ത് ഫിനിഷിംഗ് ആണ് നോക്കി, അതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്, ഓരോ ടയറുകൾ കാര്യങ്ങൾ, അതിന്റെ ലോക്ക് സംവിധാനങ്ങൾ എല്ലാം അടിപൊളിയായിട്ട്. ഇതൊക്കെ നമുക്ക് ബോച്ചേന്റെ അടുത്ത് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അല്ലെ? എത്തിച്ചിട്ടുണ്ട്. എന്നാ പറഞ്ഞു എല്ലാരും വണ്ടി ഉണ്ടായിട്ടുണ്ട്, ഓടുന്ന വണ്ടി ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇതൊക്കെ ഒരു വർക്ക് ചെയ്യും, നമുക്കത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ജെ സി ബി ഫിനിഷിംഗ് നോക്കി, എന്തൊരു ഫിനിഷിംഗ് നോക്കിയ, ഓരോ ഭാഗവും അതിന്റെ മണ്ണ് കോരുന്നതും അതേപോലെ തന്നെ പോരിയും കാര്യങ്ങള്, അതേപോലെ തന്നെ ലിവറുകള്, അതിന്റെ ടയറുകൾ, അതിന്റെ ഉള്ളിലുള്ള ഓരോ പാർട്സുകൾ, ഇതും വർക്ക് ചെയ്യുന്നതാണ്. അത് മൊത്തം ഒറിജിനൽ ജെ സി ബി. ഇത് ഓഫ് റോഡ് വണ്ടിയാണ്. ഇത് ഓഫ് റോഡ് വണ്ടി എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോ സാധാരണ രീതിയിൽ നമ്മൾ മുറ്റത്തൊക്കെയാണെന്ന് ഓടിക്കുന്നതെന്ന് വിചാരിക്കുക, പുറം സ്ഥലങ്ങളിലാണ് ഓടിക്കുന്നതെന്ന് വിചാരിക്കുക. ആ ഓടിക്കുന്ന സമയത്ത് ആ മണ്ണും കല്ലും ഒക്കെ താണ്ടി പോകും. മഹേന്ദ്ര ഇത്, അത് ആ ഒരു കമ്പനിയെ ഇറക്കിയിരിക്കുന്ന വണ്ടിയുടെ ആ ഒരു മോഡലുള്ള ഫെസിലിറ്റീസ് എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. ഇന്റീരിയറൊന്നും നമ്മുടെ ഇല്ല, കാരണം നമുക്ക് ഇതിനുള്ളിലുള്ള ഇന്റീരിയറിലൊന്നും നമുക്കിത് ചെയ്യാൻ പറ്റാത്തത്. സീറ്റും ജസ്റ്റ് ചെയ്യണം, മറ്റേ ഡാഷ്ബോർഡ് മാത്രമേ ചെയ്തുള്ളൂ, ബാക്കിയെല്ലാം അതേപോലെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ആണല്ലേ. ഇത് നോക്കി, ഒരു ലോറി ചെയ്തു വെച്ചിരിക്കുന്നത് നോക്കി, ഈ ലോറിയൊക്കെ ചെയ്ത്, അതിന്റെ ഡീസൽ ടാങ്ക് വരെ നമ്മൾ അതിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. അതിന്റെ ഡീസൽ ടാങ്ക് വരെ ചെയ്തിട്ടുണ്ട്, അതിന്റെ ഫ്ലാപ്പുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എന്ത് മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത് രാഹുൽ? ഫോം ഷീറ്റ് KSRTC നമ്മുടെ ആനവണ്ടി അല്ലേ നോക്കി, എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തി. എന്റെ സീറ്റ് ഒറിജിനൽ KSRTC, ഈ പെർഫെക്ഷൻ ഉണ്ടാവും, അത്രയ്ക്ക് പെർഫെക്ഷനിലാണ് രാഹുൽ അത് ചെയ്തിട്ടുള്ളത്. ട്രാക്ടറൊക്കെ നോക്കി, എന്തൊരു ഭംഗിയെ നോക്കിയെ കാണാൻ വേണ്ടിട്ട്. ഈ ട്രാക്ടറൊക്കെ നമുക്കൊരു ചെയ്യാൻ തുടങ്ങി 2-3 ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആ ട്രാക്ടർ എല്ലാവരും ബോഡി ഇല്ലല്ലോ, അതാണ് മെയിൻ ആയിട്ടുള്ള ചെയ്യാം. ട്രാക്ടറും ഈ ട്രാക്ടർ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമുക്ക് എത്ര രൂപ ചെലവായിട്ടുണ്ടാവും? ട്രാക്ടറിന് ഒരു 4000 രൂപയോളം. ആണല്ലേ, 4000 രൂപയോളം എക്സ്പെൻസ് വന്നിട്ടുണ്ടാവുള്ളൂ ഈ ട്രാക്ടർ. കാരണം ഈ അധികം ബോഡി കാര്യങ്ങളും മെയിൻ ചില അതിന്റെ എഞ്ചിനാണ്, നല്ല ടോർക്ക് പവർ ആണ്, നല്ല ഹൈ സ്പീഡില്ല, നല്ല കറങ്ങും, നല്ല പവർ ഉണ്ട്. പക്ഷെ രാഹുലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, എനിക്കിത് കണ്ടിട്ട് മനസ്സിലായത് എന്താ വെച്ചാല്, ഈ ഓരോ വണ്ടികളും നമ്മൾ നിർമ്മിക്കുന്ന സമയത്തും അതിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കി
കൃത്യമായി അതിനെ കുറിച്ച് അതിന്റെ ഫെസിലിറ്റീസ് അതിന്റെ വർക്കിംഗ് അതിന്റെ മറ്റു രീതികളെല്ലാം കണ്ടു മനസ്സിലാക്കി പക്കയാക്കി മനസ്സിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ഉദാഹരണമാണ് ഇത് 3 മാസം വന്നു വേണ്ടി 1 മാസം ഇത് ചെയ്യാൻ വേണ്ടി തന്നെ 3 മാസം കാരണം വെച്ചാല് 1 മാസം ഞാൻ പോയി എസ് വി കണ്ട് ചെറുപ്പം മുതൽ എസ് വി മണെടുക്കുമ്പോൾ കേറി പിന്നെ വണ്ടിയിലെ വർക്കിംഗ് നോക്കി പിന്നെ അതിന്റെ ഡ്രോയിങ് എവിടെയൊക്കെ എന്തൊക്കെ വരുന്ന അതൊക്കെ മോട്ടർ വരുന്ന അതൊക്കെ യൂസ് ചെയ്യാൻ നോക്കിട്ട് ഒരു അവസാനം എല്ലാം കറക്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. ഞാൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പോളി ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പഠിക്കാൻ ഇത് ഏകദേശം 6500 6500 രൂപ എക്സ്പെൻസ് നമുക്ക് ഉണ്ടാക്കാൻ തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ മെനക്കേട് വേറെ മെനക്കേട് വേറെ രാത്രി മൊത്തം കംപ്ലീറ്റ് ചെയ്തു. സത്യം പറഞ്ഞാൽ ഉണ്ടാക്കാൻ തുടങ്ങി ഉറക്കല്ല ഉറക്കില്ല ഉണ്ടാക്കാൻ തുടങ്ങിയ പിന്നെ നമുക്ക് അത് തീരണം എന്നുള്ളൊരു ഇതാണ് വണ്ടി അത് ഉണ്ടാക്കി അതൊന്നും എങ്ങനെയൊരു വർക്ക് ചെയ്യാൻ ഓടിച്ചു കാണണം അതാണ് ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ മേടിക്കണം എന്ന് ആഗ്രഹമുണ്ട് ഒരാളും ഒറിജിനൽ വണ്ടി അതിനകത്ത് ആ താറണം വാങ്ങുന്നത് താറ് ഒരെണ്ണം വാങ്ങണം നമുക്ക് ആഗ്രഹം. ഈ ബസ്സിന്റെ ഉള്ളിലുള്ള അതായത് ബസ് വർക്ക് ചെയ്യുന്നതാണ് ബസ് വർക്ക് ചെയ്യുന്നതാണ് ഇതിന്റെ ലൈറ്റ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഇതിന് മാർക്ക് ചെയ്തേ കണ്ടിട്ടുണ്ട് ഒക്കെ കാണുമായിരിക്കും. ഓക്കെ ഓ എന്തൊരു ഭംഗിയാണ് നമുക്ക് ഇതിന്റെ ഓരോരോ കാര്യങ്ങളും ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് ഈ ഇരിക്കുന്ന വണ്ടികളിൽ ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മള് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പണം മുടക്കിയത് ഒന്ന് JCB JCB കാരണം വെച്ചാൽ ഇത് 12 മോട്ടോർ വർക്ക് ചെയ്യുന്ന ഈ വണ്ടിന്റെ ഉള്ളിൽ 12 മോട്ടർ വർക്ക് ചെയ്യും 12 മോട്ടർ ഉണ്ട്. പിന്നെ ഇതെന്ന് വെച്ചാൽ ഇതിന്റെ മൊത്തം ഈ എന്താ പറയുക ഈ കൈയും കാലൊക്കെ അതായത് ഈ ഫ്രണ്ടത്തെ ബേക്കിൽ ബക്കറ്റും ഫ്രണ്ട് ബക്കറ്റും ഇതൊക്കെ പൊന്താനുള്ള ബോർഡും ഉണ്ട് ഇതിന്റെ ഈ ബോർഡാണ് ഏറ്റവും റേറ്റ് കൂടുതൽ. ഓ പിന്നെ വണ്ടി ഓടാനും ചെയ്യാനുള്ള ബോർഡാണ് ഇവിടെ ഇത് റിസീവർ ബോർഡ് എന്ന് പറയുന്നത്. ഓ ഇവിടെയാണ് ഇതിന്റെ ഓടാനുള്ളത്. ഓ ശരിക്കും പറഞ്ഞിരുന്നത് വണ്ടിയുടെ ഡീസൽ ഒറിജിനൽ ഫിസിംഗ് വരുന്ന ഇത് നേരെ മറ്റൊരു തിരിഞ്ഞത് ഒറിജിനൽ ഇതുള്ള ഡീസൽ അതെ ഈ JCBയില് കാണുന്ന എല്ലാ സാധനങ്ങളും തന്നെ ഇതിലുണ്ട്. ഒറിജിനൽ ഡീസല് ഇവിടെ ഓയിൽ വർക്ക് ഓയിൽ വർക്കിന് ഉപയോഗിക്കുന്ന സാധനം അതിന്റെ ടയറിന് എത്ര രൂപ ആയിട്ടുണ്ടാവും വലുതും ചെറുതുമായിട്ടുള്ള കുറെ ടയറുകൾ ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടായിരുന്നു ഇത് മൊത്തം ഉണ്ടാക്കിയിട്ടാണ് കാരണം വെച്ചാൽ JCBക്ക് നമുക്ക് അങ്ങനത്തെ ടയർ വർക്കറ്റില് കിട്ടില്ലെന്നല്ല കിട്ടും പക്ഷെ നമ്മള് ഉദ്ദേശിച്ച ഒരു ഹബ് ഒന്നും കിട്ടില്ല കാരണം എഞ്ചിനിലേക്ക് കൊടുക്കുന്ന ഹബ് ഓക്കെ ആ ഉദ്ദേശം കിട്ടില്ല അപ്പൊ ഉണ്ടാക്കി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന വണ്ടിയല്ല ഇനി ഇപ്പൊ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഫോർച്യൂണറും നമ്മുടെ സ്വിഫ്റ്റ് ഇല്ല പുതിയ മോഡൽ സ്വിഫ്റ്റ് പുതിയ മോഡൽ അതിന്റെ സ്പോർട്സ് മോഡൽ ഈ രണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഉണ്ടാക്കിയതിനു ശേഷം നമുക്കൊന്ന് കാണിച്ചു തരാം. ഓ ഇത്രയും ഭംഗിയായിട്ട് ഇത്രയും അടിപൊളിയായിട്ട് വർക്കിംഗ് ചെയ്യുന്ന ഓരോരോ സാധനങ്ങൾ കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. എന്തായാലും അടിപൊളി നമുക്കിതിന്റെ വർക്ക് ചെയ്യാൻ പറ്റുന്ന വർക്ക് ചെയ്ത് കാണിക്കാം. ഓക്കെ അപ്പൊ ഇത് വർക്ക് ചെയ്യും എന്ന് പറഞ്ഞത് വെറുതെ അല്ല നമ്മുടെ വാച്ചേന്റെ വണ്ടി നമ്മൾ ഓടിക്കാൻ വേണ്ടി പോവാണ് അല്ലേ. ഓക്കെ നമുക്ക് നോക്കാം എങ്ങനെ പോകുന്നു നോക്കാൻ നമുക്ക് ഒരു രക്ഷയില്ലാത്ത വർക്കി ഓ ഓക്കെ ഓക്കെ രാവിലെ പൊളി താറല്ലേ താറ് ഓടാൻ പോവാ ഓടാൻ പോവാണ്. ഓക്കെ ഇതെനിക്ക് ഇപ്പോഴും സംശയം എന്താ പറയാ ഇത് നമുക്ക് ഈ കല്ലും മണലൊക്കെ താണ്ടി പോവുന്നു പോവില്ലേ അപ്പൊ അതിന് പറ്റുന്ന രീതിയിലുള്ള മോട്ടർ ആയിരിക്കും പിന്നെ സസ്പെൻഷൻ ഉണ്ട് അപ്പൊ ഇത് ചാടി കയറി കുലുങ്ങി പോയാലൊന്നും ഒന്നും സംഭവിക്കില്ല. ഇത് കല്ലും മണലും ഒക്കെ താണ്ടി പോകുന്നുള്ളത് നമുക്കൊന്ന് പുറത്ത് കാണിച്ചുതരാം. ഓക്കെ നമുക്ക് പോയി കല്ലും മണലും ഒക്കെ താണ്ടി പോകുന്നുള്ള എന്റെ ഒരു സംശയം തീർക്കാൻ വേണ്ടി പോവാണ് രാഹുൽ അല്ലെ. നമുക്ക് നോക്കി നോക്കാം പോവോ. ഇതേപോലെ ഒരാള് കയറി ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി ഉണ്ടാക്കാൻ പറ്റുന്ന രാഹുലിന് തോന്നുന്നു എനിക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ കയറി ഇരുന്ന് ഓടിക്കുന്ന വണ്ടികളുണ്ട്
ഉണ്ടാക്കണം താല്പര്യം, അതിനേക്കാൾ കുറച്ചുകൂടെ താല്പര്യം ഇങ്ങനത്തെ ഉണ്ടാക്കണം, ഇങ്ങനത്തെ ഉണ്ടാക്കണം. ഇതിന്റെ ആ കാഴ്ചയുടെ കൗതുകം എന്ന് പറയുന്നത് മറ്റൊന്നിനെ കിട്ടില്ല എന്ന് പറയുന്നത്. പിന്നെ വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, വണ്ടി ഓടിക്കാൻ വണ്ടികൾ ലൈസൻസ് ഒക്കെ എടുത്തില്ലേ, എല്ലാ വണ്ടികളും ആകെ നേരത്തെ എടുത്തില്ലേ, 18 വയസ്സ് മുട്ടിയപ്പോ തന്നെ ആ സാധനം നമ്മൾ കഴിക്കലായിരുന്നു. ആ ലൈറ്റിന്റെ പ്രത്യേക ഒരു എഫക്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഹാളിൽ നിന്ന് റൂമിന്റെ ഉള്ളിലേക്ക് നിന്ന് നമ്മൾ മാറ്റി വെച്ചേക്കാണ്. നമുക്കൊന്ന് ഓൺ ആക്കാം രാഹുലെ. ഓക്കെ നോക്ക്. ഓ എന്റെ പൊന്നേ മതി, ആ ഒരു ലൈറ്റിംഗ് ഒക്കെ നോക്കിയേ, എന്ത് ഭംഗിയായിട്ടാ കൊടുത്തേക്കുന്നേ നോക്കിയേ. എന്തായാലും ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് രാഹുലിന്റെ അടുത്ത് വന്നിട്ട് എനിക്ക് കാണാൻ വേണ്ടി പറ്റി. അടുത്ത നമ്മുടെ ജെ സി ബി മണ്ണ് വന്നാ പോവാ അല്ലേ, അതിന്റെ കാലും കൈയും ഒക്കെ നമുക്കൊന്ന് പൊക്കി നോക്കാൻ വേണ്ടി പോവാണ്. നോക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയും. പുളി പുളി അങ്ങോട്ടേ ആ ചേച്ചിന്റെ കറങ്ങും ഞാൻ വർക്കിങ് അതൊക്കെ അതൊക്കെ പക്ക, പിന്നെ സ്പ്രിങ് കാര്യങ്ങളെല്ലാം അല്ലേ. അത് ഒറിജിനൽ ഹൈഡ്രോളിക്കാണ് വരുന്നത്, ഒറിജിനൽ ഹൈഡ്രോളിക്കാണ്. അപ്പൊ അത് ഇത് ഇതുവരെ ജാക്കിയില്ല, നമ്മുടെ കാറിന്റെ ജാക്കി. ഓ ഓ ആവർത്തിച്ചിട്ടുണ്ട്, നെറ്റ് ആകുമ്പോ ഫുഡ് വലിക്കും. ഓക്കെ 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 ഓക്കെ. ഇത് നെറ്റാണ് കൊടുത്തിട്ടുള്ളത്, ഇവിടെ നെറ്റ് കാണുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ സ്ക്രൂ ത്രെഡ് പുറത്തേക്ക് വരും, പുറത്തേക്ക് പുറത്തേക്ക് വരും. ഓക്കെ, ഇതിന് ഈ കാലിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. ഓക്കെ ഒരു രക്ഷയില്ലാത്ത വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു രക്ഷയില്ലാത്ത വർക്കിംഗ്. രാഹുലേ, ഇത്രയും വർക്കിംഗ് ആയിട്ടുള്ള ഇത്രയും വൃത്തിയുള്ള മോഡൽസ് വണ്ടികൾ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ കാണുന്നത്. ഇതുപോലെ കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവാം. കാണാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ രാഹുലിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ രാഹുൽ കാണിച്ചു കൊടുക്കും എന്നുള്ള ഒരു വിശ്വാസമൊക്കെ ഇരിക്കുന്നു അല്ലെ, എല്ലാവരും കാണിച്ചു കൊടുക്കും അല്ലെ. അപ്പോ കാണേണ്ട ആൾക്കാരൊക്കെ രാഹുലുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഇതുപോലുള്ള കിടുകാച്ചി വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നതോടെ വരെ ഗുഡ് ബൈ.